രണ്ട് കാര്യം ഭയങ്കര അതിശയം പലർക്കും തോന്നുന്നത് കേൾക്കുമ്പോൾ. ഒന്ന്, ഭാരതത്തിൽ മൊത്തം എല്ലാ നഗരവും എല്ലാ ഗ്രാമവും നോക്കിയാൽ എല്ലാം വെച്ച് കൂടുതൽ പ്രതിമ ഉള്ള ഒരു വ്യക്തി ഒരു പക്ഷേ മഹാത്മാഗാന്ധി ആയിരിക്കില്ല, അംബേദ്കർ ആയിരിക്കും. ഏത് ഗ്രാമത്തിലും ഒരു അംബേദ്കറിൻ്റെ ഒരു പ്രതിമ, ഒരു മൂർത്തിയെ കാണാൻ സാധിക്കും എല്ലാവരും. അതൊന്ന്. രണ്ടാമത്തത്, 2011-12 രണ്ട് നാഷണൽ ടെലിവിഷൻ സ്റ്റേഷൻസ് ഒരു പോൾ നടത്തി, ആരാണ് ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട്. അതിന് 2 കോടി ആൾക്കാർ വോട്ട് ചെയ്തു, 20 മില്യൺ വോട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ജയിച്ചത് ആരായിരുന്നു? അംബേദ്കർ. അപ്പോൾ ശരിക്കും മരിച്ച ശേഷം സ്റ്റാച്ചർ കൂടി കയറി വന്നൊരു വ്യക്തി നമ്മുടെ ഭാരത ചരിത്രത്തിൽ ഒരു പക്ഷേ അദ്ദേഹമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മരിക്കുമ്പോൾ അവരുടെ പീക്ക് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവരെ ബഹുമാനിക്കുന്നു, പക്ഷേ അവരുടെ റെപ്യൂട്ടേഷൻ കൂടിയിട്ടില്ല. അംബേദ്കർ മരിക്കുന്ന സമയത്തിൽ ഭയങ്കര അദ്ദേഹത്തെ ചുറ്റും വിവാദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ജയിച്ചതിനേക്കാട് കൂടുതൽ തിരഞ്ഞെടുപ്പ് തോറ്റൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ എതിരിക്കാനും പലരും, എതിരിച്ച് സംസാരിക്കാനും പലരുണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെ ചെയ്തു കുട്ടിക്കാലം മുതൽക്ക്, എന്തായിരുന്നു അദ്ദേഹത്തെ അനുഭവം, അതിൻ്റെ സോഷ്യൽ കോൺടെക്സ്റ്റ്, പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റ്, എങ്ങനെ വളർന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതകഥ, സെൻഷ്യൽ കാര്യങ്ങൾ, ആത്മകഥ ഒക്കെ ഉണ്ട് അതിൽ. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ, അദ്ദേഹത്തിൻ്റെ ലെഗസി. ഗാന്ധിജിയും അംബേദ്കറിൻ്റെയും ചിന്ത കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഗാന്ധിജിയുടെ വിശ്വാസമായിരുന്നു നമ്മളുടെ സ്വതന്ത്ര സമര ചെയ്യണതാണ് എല്ലാം വെച്ച് പ്രാധാന്യം. അൺടച്ചബിലിറ്റിക്ക് മഹാമോശമാണ്, അത് ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ് ഇനി മാറ്റിക്കളയാൻ. അംബേദ്കർ പറഞ്ഞു, നിങ്ങളുടെ മതവിശ്വാസവും പിന്നെ അൺടച്ചബിലിറ്റിയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു, നീ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മതത്തിൻ്റെ അകത്ത് ചെയ്യാൻ ആഗ്രഹമില്ല. ഇത് നമ്മൾ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വഴിക്ക് വന്നിട്ട് അൺടച്ചബിലിറ്റി ഉപേക്ഷിക്കണമെന്ന് മാത്രമല്ല, കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ അന്നായിലേറ്റ് ചെയ്യണം, ശരിക്കും അതിനെ തകർത്തി പൊടിക്കണം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതിൽ രണ്ടുപേർക്ക് കോമൺ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, രണ്ടുപേരും അൺടച്ചബിലിറ്റിയെ അബോളിഷ് ചെയ്യുന്ന രണ്ടുപേരും വിശ്വാസമായിരുന്നു. പക്ഷേ അതിന് മാർഗവും വേറെ വേറെ ആയിരുന്നു. ഗാന്ധിജിയുടെ നിങ്ങൾക്കറിയാമല്ലോ സത്യാഗ്രഹം, അതൊക്കെ അംബേദ്കർ പറഞ്ഞു, ഞാൻ ലെജിസ്ലേഷൻ വഴിക്കും കോടതി പോയിട്ടൊക്കെയാണ് ഞാൻ ഇതിനെ മാറ്റി തരാൻ പോണത്. സമരം ചെയ്യും, സമരം ചെയ്തിട്ടുണ്ട്, പല സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കി. പ്രസിദ്ധപ്പെട്ട ഒരു അവസരത്തിൽ അദ്ദേഹം മനുസ്മൃതിയെ കത്തിച്ചു. അപ്പോൾ ഇതെല്ലാം ഈ രണ്ടുപേരുടെയും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാലും ഗാന്ധിജി പലതവണ ശ്രമിച്ചു കിട്ടും, നിങ്ങൾ എനിക്ക് നിങ്ങളെ വലിയ ബഹുമാനമുണ്ട്, അംബേദ്കറെ അടുത്ത് വരൂ, ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അംബേദ്കർ ഗാന്ധിജിയോടൊപ്പം ഒരു കോമൺ ഗ്രൗണ്ട് ഇല്ല പറഞ്ഞ് ഒരു റിജക്ഷനാണ് അംബേദ്കർ സൈഡിൽ ഉണ്ടായത്. ഗാന്ധിജി മരിച്ചപ്പോൾ ആകെ ഒരു പ്രസിദ്ധപ്പെട്ട ഒരു ദേശീയ നേതാവ് ഒരു വാക്ക് പറയാതിരുന്നത് അംബേദ്കർ ആയിരുന്നു. 4-5 വർഷം കഴിഞ്ഞിട്ട് BBC ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പല മോശകാര്യങ്ങൾ ഗാന്ധിജിയെ സംസാരിച്ചു. ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അത് ഒഴിവാക്കായിരുന്നു, അങ്ങനെ ചെയ്യാൻ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവസാനത്തിൽ പല കാര്യത്തിൽ അംബേദ്കറിൻ്റെ വിഷനാണ് ജയിച്ചിരിക്കുന്നത്. ഉദാഹരണം, ഗാന്ധിജി പിന്നെ ഗ്രാമദേശത്തിലാണ് നമ്മളുടെ സ്വാതന്ത്ര്യം വേണ്ടത്, അംബേദ്കർ പറഞ്ഞു അല്ല, ഗ്രാമദേശത്തിനകത്താണ് എല്ലാം വെച്ച് കൂടുതൽ പ്രെജുഡിസും പിന്നെ അൺടച്ചബിലിറ്റിയും ഒക്കെ ഗ്രാമദേശത്തിലാണ്, അത് വേണ്ട, നമ്മൾ ഏർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ഇതൊക്കെയാണ് ഭാരതത്തിൽ വേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. മറ്റേ അതാണ് അദ്ദേഹത്തിൻ്റെ വിഷനാണ് അവസാനത്ത് നെഹ്റുജിയും കൂടി ഫോളോ ചെയ്തത്. പിന്നെ അവസാനത്തിൽ ഹിന്ദുമതം ഉപേക്ഷിച്ചിട്ട് ബുദ്ധിസ്റ്റായല്ലോ അംബേദ്കർ. നേരെ മറിച്ച് ഗാന്ധിജി എപ്പോഴും മരിക്കുന്നവരെ എല്ലാ മതത്തിനെയും പിന്നെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹിന്ദു തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭയങ്കരമായിരുന്നു.